നമസ്കാരം ഉണ്ട്. ഇതാണ് നമ്മളെ മറ്റേ ഇത് പറയുന്നത് നമ്മളെ ഗപ്പി ഫാം. ഇതാണ് നമ്മളെ ഗപ്പി ഫാമിന് സെയിലുള്ള സാധനങ്ങളാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ കുറേ ഐറ്റംസ് സെയിലില്ല, സെയിലുള്ളതൊക്കെ കാണിച്ചാൽ. ഇതാണ് നമ്മളെ യെല്ലോ ടെസ്റ്റിഡോ, നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും കണ്ടിട്ടുണ്ടാവും എന്നൊക്കെ പറയുന്നത് അതാണ്. ഈ സാധനമാണ് യെല്ലോ ടെസ്റ്റിഡോ കേട്ടോ. ഇതാണ് സാധനം. ഇത് പേരിന് 80 രൂപയാണ്, ഒരു പീസിന് 40 രൂപ കേട്ടോ നമ്മൾ കൊടുക്കുന്നത്. ഇതൊക്കെ ബ്രീഡിംഗ് സെഷനുള്ള സാധനങ്ങളാണ് കേട്ടോ. അത്യാവശ്യം പീസുകളുണ്ട്. ഇതാണ് സാധനം. നിങ്ങൾ കറക്റ്റായിട്ട് കാണുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. കാരണം ഞാൻ തന്നെയാണ് ഷൂട്ട് ചെയ്യുന്നതും വർത്തമാനം പറയുന്നതൊക്കെ ഞാൻ തന്നെ ആയതുകൊണ്ട് ഇതാണ് കേട്ടോ. പിന്നെ നമ്മുടെ ഗോൾഡൻ യെല്ലോ, ഗോൾഡൻ യെല്ലോ ആണ്. അതായത് ഇതിൻ്റെ അതേ ഒരു വർഗത്തിൽപ്പെട്ട സാധനം തന്നെ കേട്ടോ. ഇതാണ് സാധനം ഗോൾഡൻ യെല്ലോ കേട്ടോ. കാരണം അത് നമ്മൾ എന്താ പറയുക, ഗ്ലാസ്സിലൊക്കെ വെച്ച് ബൻ സെറ്റപ്പിൽ കാണിച്ചതിൻ്റെ അതൊന്നും എനിക്ക് എന്താ പറയുക, അത് നമ്മൾ ചെറിയ വീഡിയോ വേണം ചെയ്യുക. ഇത് എന്താ പറയുക, ഇട്ടങ്ങനെ പൊടിച്ച് കളിക്കാൻ വന്നത് ഇതാണ്. ഇതൊക്കെ ബ്രീഡിങ്ങിനുള്ള ടൈപ്പ് ആകുമ്പോൾ ഇതാണ്. ഈ സാധനം ഉണ്ടെങ്കിൽ ഇതാണ് തള്ളങ്ങനെ കിടന്നിട്ടില്ലേ. ഇതാണ് സാധനം. ഓക്കെ, പിന്നെ പിന്നെ ഉള്ള പ്ലാറ്റിനം റെഡ് കേട്ടോ. പ്ലാറ്റിനം റെഡാണ്. ഇതൊക്കെ ഈ രണ്ട് പീസും ഇത് പേര് 80 ആണ്. അതായത് ഒരു പീസിന് 40 രൂപ തോതില കേട്ടോ അത്. പിന്നെ അതേപോലെ യെല്ലോ ടെസ്റ്റിഡോ, ചേ യെല്ലോ ടെസ്റ്റിഡോ മാറിപ്പോയി, പ്ലാറ്റിനം റെഡ് കേട്ടോ. ഇതാണ് പ്ലാറ്റിനം റെഡ് കേട്ടോ. ഓ, ഇതൊക്കെ അക്കുറി തിട്ടലാണ്. ഇതൊക്കെ നല്ല വലിയ ഫീമെയിലാണ് കേട്ടോ. ഫീമെയിലൊക്കെ വലിയ ഫീമെയിലാണ്. അതൊക്കെ ബ്രീഡിങ്ങിനുള്ള ഫീമെയിലാണ് കേട്ടോ. ഇതൊക്കെ ഇതൊക്കെ ബ്രീഡിങ്ങിന് കൊണ്ടുവന്നതാണ്. പക്ഷേ സെയിലും ചെയ്യാമെന്ന് വിചാരിച്ചു, അങ്ങനെ രണ്ടും കൂടി ആക്കാമെന്ന് വിചാരിച്ചു. കാരണം വീഡിയോ കുറച്ച് ലെങ്ത്ത് പോകാൻ സാധ്യതയുണ്ട്. കാരണം കുറേ ഐറ്റംസ് ഉണ്ട്. അപ്പോൾ ഐറ്റംസൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് വേറെ ഒത്തുമില്ല. ഇതും അത്യാവശ്യം സ്റ്റോക്കുള്ള ഐറ്റം കേട്ടോ. സ്റ്റോക്ക് കുറവുള്ളതൊക്കെ ഞാൻ പറഞ്ഞത്, കുറവുള്ളത് ഞാൻ പറയാം, കുറവില്ലാത്തത് ഞാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇതിൻ്റെയൊക്കെ റേറ്റ് അറിയണമെന്നുണ്ടെങ്കിൽ റേറ്റ് പറയണമെങ്കിൽ ഞാൻ റേറ്റ് പറയാം, ഒന്നും പ്രശ്നമൊന്നും ഇല്ല കേട്ടോ. റേറ്റ് പറയണതിന് നമുക്കൊന്നും ഒരു വിഷയമല്ല. അപ്പോൾ ഇത് പേര് 100 രൂപയാണ്. ഒന്നിന് പീസിന് 50 രൂപ വരും കേട്ടോ. 50 രൂപ റേറ്റ് വരുന്നതാണ്. പിന്നെ അതുപോലെ മോസ്കോ ബ്ലാക്ക്, മോസ്കോ ബ്ലാക്ക്. ഇത് കുറച്ച് പീസേ ഉള്ളൂ, ഇത് ബ്രീഡിങ്ങിന് കൊണ്ടുവന്ന മാത്രമുള്ള സാധനങ്ങളാണ്. മോസ്കോ ബ്ലാക്ക് ഉണ്ടോ. ഇത് ഓരോറൈറ്റം സാധനം കേട്ടോ മക്കളെ. ഒരു രക്ഷമില്ല, ഇത് ഇങ്ങനെ മക്കളായില്ല, മക്കളാവാൻ നിൽക്കുന്നുള്ളൂ. അപ്പോൾ മക്കളെ കുറച്ച് ഇതും കൊണ്ടൊക്കെ നിറഞ്ഞിങ്ങനെ അങ്ങനെ ദമ്മിലിങ്ങോട്ട് വന്നോളൂ. അപ്പോൾ ഞാൻ ഇതിൽ അടിയിൽ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്. വാട്സപ്പ് നമ്പർ ഒരു ഓൺലി വാട്സപ്പ് ഉള്ളു കേട്ടോ. വാട്സപ്പ് കോൾ ചെയ്യുന്ന നമ്പർ ഞാൻ വേറെ സെറ്റ് ആക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഫസ്റ്റ് ടൈം ഉള്ളതല്ലേ, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ അങ്ങനെയാണ് കൊടുക്കുന്നതാണോ. ഐറ്റംസ് ഇത് മോസ്കോ ബ്ലാക്ക് ആണ്. ഇത് പേര് 200 രൂപ, 100 രൂപ പീസിന് വരിക. ഇതാണ് മോസ്കോ ബ്ലാക്ക്. പിന്നെ അതുപോലെ മോസ്കോ ബ്ലാക്ക്, ഇത് മോസ്ബ്ലാക്ക് പേരൊക്കെ അറിയുന്ന പോലെ ഉണ്ടെങ്കിൽ ഒന്ന് ഇത് ചെയ്തോളൂ കേട്ടോ. ഇതും പേര് 200 കേട്ടോ. അത് പേര് 200 ഒരു പീസ് 100 രൂപ വരെ. ഇതാണ് സാധനം. ഗപ്പീസ് ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഈ കാണുന്ന ഐറ്റംസ് എല്ലാം ഗപ്പീസ് ഉള്ള ഗപ്പീസ് ഒരുപാട് ഐറ്റംസ് ഉണ്ട്. നമ്മൾ തുടരെ കാരണം ഫാമുകളിൽ ബാക്കിലും ഒക്കെ സെറ്റ് ചെയ്യാണ്ട്. അപ്പോൾ സെറ്റ് ചെയ്യുന്നതനുസരിച്ച് നമ്മളിങ്ങനെ ഓരോന്ന് സെറ്റാക്കി കൊണ്ടുവരുള്ളൂ കേട്ടോ. നമ്മൾ തുടക്കമാണ്, നമ്മൾ തുടങ്ങി വരുന്നേ ഉള്ളൂ. അപ്പോൾ അതിൻ്റേതായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, നോക്കിയിട്ട് കാര്യമില്ല. അപ്പം നിങ്ങൾ കാണുന്നുണ്ടോ നമുക്ക്, ഇത് ഫുള്ള് ബ്ലാക്ക് ആയിട്ടാണ് വരിക സാധനം. ഇതും പേര് 200 ഇതിൻ്റെ റേഞ്ച് വരുന്നത്. പിന്നെ അതുപോലെ ചില്ലി മുസേക്ക് ഇയർ എന്നാണ്, ചില്ലി മുസേക്ക് ഇയർ കേട്ടോ. അതൊക്കെ പിന്നെ എല്ലാവർക്കും അറിയുന്ന സാധനമായിരിക്കും എന്ന് വിചാരിക്കുന്നുണ്ടോ. ചില്ലി മുസേക്ക് ഇയർ ഇതും അത്യാവശ്യം സ്റ്റോക്ക് ഉണ്ട്. ഈ കാണുന്ന സ്റ്റോക്കൊക്കെ ഉണ്ട്. ഇത് ഒന്നാമത് ഇതിൽ ഞാൻ ഓവറൊന്നും ഇട്ട് വെക്കാറില്ല, ഒക്കെപാട് തീട്ട് വെക്കാൻ പറ്റില്ല. അപ്പം മാക്സിമം കഴിയണതൊക്കെ ഞാൻ തീട്ട് വെക്കും, ബാക്കിയൊക്കെ വലിയ ടാങ്കൊക്കെ സെറ്റാക്കണം. അപ്പോൾ ഇതാണ് ചില്ലി മുസേക്ക് ഇയർ. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന സാധനമായിരിക്കും കേട്ടോ. എല്ലാവർക്കും അറിയാൽ മതി, അറിയാത്ത ആൾക്കാരൊന്നും ഉണ്ടാവില്ല. എല്ലാവർക്കും ഈ ഫീൽഡിലുള്ള ആൾക്കാർക്കും നന്നായിട്ടറിയാം. ഇത് പേര് 100 രൂപയാണ്, പേര് 200 കേട്ടോ. ഞാൻ പേര് പറഞ്ഞാൽ രണ്ടെണ്ണത്തിൻ്റെ വിലയായിട്ട് പറയുന്നതല്ലാതെ, ഒരു പീസാണെങ്കിൽ 100 രൂപ റേഞ്ചാണ്. നല്ല ബ്രീഡിങ്ങിനുള്ള മുതലാണ് കേട്ടോ. ഇതൊക്കെ ഞാൻ ഫാമിൽ നിന്നാണ് ഇതൊക്കെ കൊണ്ടുവന്നത് കേട്ടോ. അടുത്തത് മോസ്കോ വാലൻറ്റ്. നിനക്ക് ചില സ്ഥലത്ത് പല പേരുകളായിരിക്കും, എനിക്കറിയില്ല. ഇതാണ് സാധനം കേട്ടോ. ഇത് ഒരു ഒരു പീസിന് 125 രൂപ വരും, പേരിന് 250 കേട്ടോ. ഇത് കാരണം കുറച്ച് വില കൂടിയ ഐറ്റം ഗൈസ്. സാധനം കണ്ടാൽ തന്നെയാണ് ഇത്ര ഇളങ്ങി നിൽക്കും.
അങ്ങനെ അക്വേറിയത്തിൽ ഇങ്ങനെ കാണിച്ചാൽ കുറച്ചും കൂടി നന്നായിരിക്കും, അത് വേറെ കാര്യം. വണ്ടർഫുൾ. പിന്നെ ഇത് പെപ്പർബറി ബാർഗണ ബാർഗണ അങ്ങനെന്തോന്നൊരു പേര് എനിക്ക് ഓർമ്മയില്ല. അതാണ് സാധനം കേട്ടോ. ഇതും ഇത് സെയിം റേറ്റ് തന്നെ 250 ആണ്, 250 റുപ്യാണ് പേരിന് വരും കേട്ടോ. അതാണ് സാധനം കേട്ടോ. വാവ്. പിന്നെ ഇത് എൻ്റർലർ എന്ന് പറഞ്ഞ സാധനമാണ്. എൻ്റർലർ ഇത് കറക്റ്റ് എൻ്റർലർ എന്നാണ് ഇതിന് പറയുന്നത്. ആ എൻ്റർലർ ഇത് എൻ്റർലർ ഇത് പേര് 100 രൂപ കേട്ടോ. 100 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. പേര് 100 രൂപ. 100 രൂപീസ്. 100 100 100 100 100 100 100. പിന്നെ ഇത് പ്ലാറ്റിനം യെല്ലോ ടെസ്റ്റിടോ. കാണുന്നതാണ് ഇതും പേര് 100 കേട്ടോ. 100 രൂപയാണ് ഇതിൻ്റെ പേര് വരുന്നത്. 100 രൂപ 100 രൂപ 100 രൂപ 100 രൂപ 100 രൂപ ഒരു പീസിന് 50 കേട്ടോ. ഇത് പലയിടത്തും നിങ്ങൾ വില ചോദിച്ചു നോക്കാം, എനിക്കൊരു ഐഡിയ ഇല്ല എവിടുത്തെ വിലയും കാര്യങ്ങളൊന്നും അറിയില്ല. ഞാൻ എൻ്റെതായ വിലകളാണ് പറയുന്നത്. സോ ഐറ്റിൻ്റെ കളർ ഇതിങ്ങനെ ബ്രീഡിങ്ങിൻ്റെ ആയതുകൊണ്ടേ അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ കിടക്കുന്നത് കേട്ടോ. ഇത് വൈറ്റ് ഡസ്റ്ററാണ്. ഇതിന് പേര് 100 രൂപ കേട്ടോ. ഇതിൻ്റെ റേറ്റ് വരുന്നത് വൈറ്റ് ഡസ്റ്റർ. ഇത് കുറച്ച് സ്റ്റോക്കേ ഉള്ളൂ, സ്റ്റോക്ക് കുറവാണ്. കുട്ടികളെ ഞാൻ മാറ്റിയിട്ടുണ്ട്. കുട്ടികളെ ഇതൊക്കെ ബ്രീഡിങ്ങിന് വെച്ച സാധനങ്ങളാട്ടോ ഇതൊക്കെ ഞാൻ. ഇതൊക്കെ പിന്നെ വാൻഡലിയും കാര്യങ്ങളൊക്കെ ഇട്ടുകൊടുക്കണം നോക്കണ്ട. അത് നമ്മളൊരു ഐഡിയ ഇട്ടുകൊടുക്കണം. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ഫുറഡാണ് ഇതിൽ കിടക്കണേ. ഇതിന് ഒരുപാട് മക്കളുണ്ടായിട്ടുണ്ട്. മക്കൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്, എന്നാൽ ഒരുപാട് ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. നല്ല അടിപൊളി സാധനം, അടിപൊളി. ഇങ്ങനത്തെ വെള്ളമാകുമ്പോൾ നല്ല ക്ലാരിറ്റി കാണാൻ പറ്റില്ലേ. വൃത്തിയില്ലാത്ത വെള്ളമാകുമ്പോഴുള്ള മെയിനായിട്ടുള്ള കാര്യങ്ങൾ അതാ കേട്ടോ. ഇതാണ് സാധനം, ഇതാണ് ഫുഡ്. അടുത്ത് കുറച്ച് സ്റ്റോക്ക് ഉള്ളു കേട്ടോ. ഇതൊക്കെ ബ്രീഡിങ്ങിന് ഇട്ട സാധനങ്ങളാണ്. മക്കളെ ഞാൻ വേറേക്ക് മാറ്റും, ഇതിൽ നിർത്താറില്ല. ഇത് നിർത്തി കഴിഞ്ഞാൽ പോലെ തന്നെ അത് വെട്ടി ഇത് ഇട്ട് നല്ല വെട്ടും, അങ്ങനത്തെ പ്രശ്നമുണ്ട്. ബി ബ്ലൂ ആണ് കേട്ടോ. ചിബി ബ്ലൂ ഇതൊക്കെ കാണുന്നുണ്ടോ. ഇത് കുറച്ച് ഇതിൽ കുറച്ച് ക്ലാരിറ്റി കുറച്ച് കുറവുണ്ടാവും, നോക്കണ്ട. ഇത് കുറച്ച് വൃത്തി ഇല്ലാത്ത വെള്ളമാണ്. ഇതാണ് സാധനം. ഇതൊക്കെ ബ്രീഡിങ് സെഷൻ ആട്ടോ. ഇതൊക്കെ ബ്രീഡിങ് സെഷനാണ്. അതുകൊണ്ടുള്ള ഈ വാൻ ചെറിയ കുട്ടികളെ കിട്ടാൻ വേണ്ടി, കുട്ടികളൊക്കെ ഇപ്പം തന്നെ വെട്ടി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വാൻഡിലൊക്കെ ഇട്ട് കൊടുത്തത്. അത് ഓരോരുത്തരും ഓരോ സിസ്റ്റമാണ് ചെയ്യുന്നത്, നമ്മളങ്ങനെ ചെയ്യുന്നു. ഇത് കാരണം ഇത് കുറച്ച് സ്റ്റോക്ക് ഉള്ളൂ, അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ ചെയ്യുന്നത്. എന്നിട്ട് വേറെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് പർപ്പിൾ മൊസൈക്ക് കേട്ടോ. പർപ്പിൾ മൊസൈക്ക് ഇതൊക്കെ അക്വേറിയത്തിൽ വരുമ്പോൾ ഇതിൻ്റെ രസം സൗന്ദര്യം ഭംഗിയൊക്കെ കാണാൻ പറ്റുള്ളൂ, വേറെ കഴിയും. പർപ്പിൾ അതിൻ്റെ വില പറഞ്ഞില്ല. ഇത് 100 രൂപ കേട്ടോ പേര്. എച്ച് പി ബ്ലൂവിൻ്റെ 100 രൂപയാണ്. അതേമാതിരി ഇതാണ് പർപ്പിൾ മൊസൈക്ക്. ഇതും പേര് 100 രൂപയാണ് റേഞ്ച് വരുന്നത്. 100 രൂപ റേഞ്ച് വരുന്നത്. പിന്നെ ഇതാണ് ഇത് പേര് 100 രൂപ. ഇത് 100 രൂപ. അത് 100 രൂപ. 100 രൂപയെന്ന് പറഞ്ഞാൽ 100 രൂപ ആയിരുന്നു. ഓക്കെ. പിന്നെ അതുപോലെ സെൻട്രർ ബോൾട്ട് എന്ന് പറഞ്ഞിട്ടുള്ള സാധനമാണ് ഈ കാണുന്നത് കേട്ടോ. സെൻട്രർ ബോൾട്ട് ഇതൊക്കെ അല്ല കേട്ടിക്കണമെന്ന് എനിക്കറിയില്ല. ഇതൊരു വെറൈറ്റി റൈറ്റാണ്. ഇതും പേര് 100 രൂപയാണ് റേഞ്ച് വരുന്നത് കേട്ടോ. 100 രൂപയൊക്കെയാണ്. അതിനൊക്കെ ചെറിയ കുട്ടികളുണ്ടോ. അതിലെടുത്ത് മാറ്റിയിട്ടില്ല ഞാൻ. ആയിട്ടുള്ളത് കുറച്ചുണ്ടായിരുന്നു, ഇതിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇത് അക്കുറത്തിട്ട് നല്ല രസമായിട്ട് കാണാം. ഇതൊക്കെ 100 രൂപേൻ്റെ പേരുകളാണ്. ഇതൊക്കെ ലിമിറ്റഡ് സ്റ്റോക്കുകളേ ഉള്ളൂ. ഇതൊക്കെ പേരിന് വെച്ച, ഐ മീൻ ബ്രീഡിങ്ങിന് വെച്ച സെക്ഷനിലുള്ള സാധനങ്ങളാട്ടോ. പിന്നെ ഞാൻ എല്ലാം കാണിച്ച് നമുക്ക് മാക്സിമം ആൾക്കാർക്ക് വേണമെന്നുള്ളവർക്കൊക്കെ വാങ്ങി കൊടുക്കുക എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ തമ്പോയർ മൊസൈക്ക്. തമ്പോയർ മൊസൈക്ക് മക്കളെ പോലെ പോലെ ഞാൻ അവിടെ ഉണ്ട്. ആണ് ഇത് അടി കുറച്ച് വെള്ളത്തിൻ്റെ ക്ലാരിറ്റി കുറച്ച് കുറവുണ്ട്, അതുകൊണ്ടാണ് ഉണ്ടോ. ഇതാണ് സംഭവം ഉണ്ടോ. അയ്യോ ഇതൊക്കെ മക്കളാട്ടോ. ഇതൊക്കെ മക്കളാണ്. ഇതൊക്കെ ഓരോന്നോരോന്ന് ഇങ്ങനെ മക്കളെ ഞാൻ ഓരോന്നൊക്കെ മാറ്റി വെക്കുന്നതാണ്. അപ്പോൾ ഇതാണ്. പിന്നെ ഇലക്ട്രിക് ബ്ലൂ. ഇലക്ട്രിക് ബ്ലൂ ഒക്കെ എല്ലാവർക്കും അറിയുന്നതായിരിക്കും അല്ലേ. അങ്ങനെ ഇലക്ട്രിക് ബ്ലൂ
ഇങ്ങനെ കാണുമ്പോൾ രസമില്ലെന്നല്ല, ഇങ്ങനെ അക്കുറത്ത് ഇടുമ്പോൾ കുറച്ചും കൂടി ദമ്മാവും. ഇതാവുമ്പോൾ ഇങ്ങനെയാണ് സംഭവം. ഇതൊക്കെ പേര് 100 രൂപയുടെ വരുന്നത്. ഇതൊക്കെ 100 രൂപയുടെ സാധനങ്ങളാണ്. പിന്നെ അതുപോലെ തന്നെ കോയി ഷോൾട്ട്, അങ്ങനെ കോയി ഷോൾട്ട് ഉണ്ടോ? ഇത് അത്യാവശ്യം വിലയുള്ള ഐറ്റാണ്. വേറെ പ്രശ്നമുണ്ട്, ഇത് കിട്ടാനില്ല. ഇതിൽ ആകെ 10 പീസറ്റേ ഉള്ളൂ. ഞാൻ ബ്രീഡിന് വെച്ചതാണ്. ഇത് പേര് 100 രൂപയുടെ റേഞ്ചാണോ? ഓക്കെ, ഇത് കുറച്ച് പീസ്, 10 പീസോ 20 പീസറ്റോ ഉള്ളു ഇതിൽ തോന്നുന്നുണ്ട്. പിന്നെ അത് കാലിയാണ്, അതിലേക്ക് കുട്ടികൾ ഇടാൻ വേണ്ടിട്ട് വെച്ചതാട്ടോ. നമ്മളെ മിസ്സിഡ് ആയിട്ടാണ്. മിസ്സിഡ് നിങ്ങൾ പലയിടത്ത് പല കോളത്തിലായിട്ട് മിസ്സിഡ് ഉണ്ടാവുക. ഇത് കുറച്ച് പീസേ ഉള്ളൂ. ഞാൻ ഓവറൊന്നും വെക്കാറില്ല ഇതിൽ. ഇനിയിപ്പം വേറെ ഇതിൽ എന്നിട്ട് മാറ്റണം. നിങ്ങൾ കറക്റ്റായിട്ട് കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇതൊക്കെ പേര് 30 രൂപയുടെ റേഞ്ച് വരുന്നത്. പിന്നെ അതുപോലെ മലേഷ്യൻ കപ്പി എന്ന് പറയും, അഫ്ലാക്ക് എന്നും പറയും. ഈ സാധനം കിട്ടാല്. ഇതാണ് വലിയ പേരാട്ടോ. അതായത് ഫീമെയിൽ വലിയ ഫീമെയിലാണ്, ചെറിയ ഫീമെയിൽ അല്ലതാണ്ടോ. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഫീമെയിൽസ് ആണ് കേട്ടോ. അത് നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഒക്കെ ബ്രീഡിങ്ങിൻ്റെ സെക്ഷനിലുള്ള സാധനങ്ങളാട്ടോ. ഓക്കെ, ഇതാണോ നല്ല അടിപൊളി ഫീമെയിൽ. അതൊക്കെ നിങ്ങൾ ഇതിലൊരു ഗ്ലാസ്സിലൊക്കെ വെച്ച് കാണിച്ചാൽ ഞാൻ ഇതിൽ നിന്ന് വെക്കാനൊക്കെ ഒരു മടി. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വെക്കാത്ത കേട്ടോ. ഇതാണ് ഹാഫ് ബ്ലാക്ക് കേട്ടോ. ഇത് പേര് 60 രൂപയുടെ റേറ്റ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഗ്രീൻ ഷോൾട്ട് എന്ന് പറഞ്ഞാൽ ഗ്രീൻ ഷോൾട്ട് ക്ലിയർ ഉണ്ടാവും. ഇത് അക്കുരത്തിട്ടാലേ ഇതൊക്കെ വാലി വരുന്ന ഐറ്റം കേട്ടോ. അക്കുരത്തിട്ടാലേ ഇത് രസം ഉണ്ടാവുള്ളൂ, അത് വേറെ കാര്യം. ഇത് പേര് 50 രൂപയാണ് ഇതിൻ്റെ റേഞ്ച് വരുന്നത്. അതുപോലെ റെഡ് ഷോൾട്ട്, റെഡ് ഷോൾട്ടാണ്. ഇതൊക്കെ 50 രൂപ പേരിൻ്റെ വരുന്ന കേട്ടോ. പിന്നെ റെഡ് ബലൂൺ ഇതൊക്കെ 30 രൂപ റേഞ്ച് വരുന്ന കേട്ടോ. 30 രൂപയാണ് ഇതിൻ്റെ റേഞ്ച് വരുന്നത്. പേരിൻ്റെ റേറ്റായിട്ടാണ് പറയുന്നത്. ഓക്കെ, പിന്നെ അതുപോലെ മിൽക്കി ബോസ് കേട്ടോ. ഇതൊക്കെ പേര് 30 രൂപ കേട്ടോ റേഞ്ച് വരുന്നത്. ഒരു പീസിന് 15 രൂപയാണ് മിൽക്കി ബോസ്. പിന്നെ സൺസെറ്റ് പ്ലാറ്റി, ഇതൊക്കെ 30 കേട്ടോ. ഇതൊക്കെ 30 ആണ്, ഇതൊക്കെ റേഞ്ച് 30 ആണ് തരുന്നത്. ഇതൊക്കെ ഓരോന്നോരോന്നായിട്ട് വീഡിയോ ചെയ്യാനൊക്കെ ഇല്ലാണ്ടല്ല, ഒരു വലിയൊരു വീഡിയോ ചെയ്യാൻ വിചാരിച്ചിട്ടാണ്. പിന്നെ ഇത് റെഡ് ഓഫ് ഫ്ലാറ്റി വൈറ്റ്, ഇതൊക്കെ 30 രൂപയുടെ റേഞ്ച്, 30 രൂപയാണ്. ഒരു പീസിൻ്റെ റേറ്റ് അല്ല കേട്ടോ, ഒരു പെയറിൻ്റെ റേറ്റാണ് 30 ഞാൻ പറഞ്ഞത്. സോ നല്ല അടിപൊളി സാധനം. പിന്നെ റെഡ് ഓഫ് ഫ്ലാറ്റി, ഇതൊക്കെ 30 കേട്ടോ. ഞാൻ ക്ലിയർ ആയിട്ട് കാണുന്നുണ്ട്. പിന്നെ ഇതൊക്കെ ശ്രിമ്പാണ്, ഐ മീൻ ചെമ്മീൻ. ഇതൊക്കെ ചെമ്മീനാണ്. ഇതൊക്കെ ബ്രീഡിങ്ങിന് ഇട്ടതാ കേട്ടോ. ഞാൻ ഇത് വിൽക്കാനുള്ള പീസുകൾ ഇല്ല, സാധനം ഇത് കിട്ടാനില്ല. പിന്നെ ഇത് ജർമ്മൻ റെഡ്, ഇത് പേര് 30 ആണ്. അത്യാവശ്യം സ്റ്റോക്ക് ഉണ്ട്.